അറിവിൽ മുഖത്തോട് മുഖം നോക്കിയോ ഒളിഞ്ഞു മാറി ഇന്നിട്ടോ ഞാൻ ഡെയ്സി എന്ന് പറഞ്ഞൊരാളെ. പിന്നെ ചേച്ചി, ചേച്ചി എന്നെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ അവിടെ കിടക്കുന്ന സമയത്തായാലും ചേച്ചി എന്നെ പറ്റി എന്തൊക്കെയോ അപർണയടുത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബാത്റൂമിലാണെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് അവിടെ നിന്ന് അപ്പം ഞാൻ വിചാരിക്കുക, ഈ ചേച്ചിക്ക് എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് സംസാരിച്ചുകൂടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് എനിക്ക് അന്നാ സോറി പറഞ്ഞത് ഞാൻ അന്ന് കാര്യം അറിയാതെ ഞാൻ ആ ഒരു വേർഡ് യൂസ് ചെയ്ത് വരുതിയിൽ എണ്ണ ഇടരുതെന്നുകൊണ്ട് ഞാൻ ചേച്ചിയെടുത്ത് അതുവരെ ഒന്ന് ചേച്ചി സോറി എന്ന് പറഞ്ഞത്. കാരണം എനിക്ക് തോന്നി ഞാൻ ചുമ്മാ രണ്ടുപേരുടെയും ഇപ്പം അവൾ പറഞ്ഞത് ചേച്ചി നോണയാന്ന് പറയുന്നുണ്ട്, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ആരാണ് തെളിഞ്ഞില്ലോ, ഇനി ഇപ്പോൾ ഈ എപ്പിസോഡ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല ഈ സംഭവം, കുറേ പേർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആരെന്താണ് പറയുന്നതെന്ന്. ആർക്കും മനസ്സിലായിട്ടില്ല, ആരുണ്ടായിരുന്നില്ല ആ സമയത്ത്. ശാലിനി ഞങ്ങൾക്ക് രണ്ട് ചായ ഇട്ടാ, മാറ്റി വെച്ചണ്ടാ, നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ടിരുന്ന് അത് ഈ കണക്ക് പറിച്ചു കണക്ക് പറിച്ചു ഞാനല്ല, ഇനി ഞാൻ പറയില്ല, ഐ'm സോറി. സോറി ചേച്ചി, അന്നും കെട്ടി പിടിച്ചില്ലല്ലേ, അപ്പോഴാണ് ഞാൻ അന്ന് ഒന്ന് പറഞ്ഞില്ല അമ്മേനെ പോലെയാന്ന്. ആ കെട്ടിപ്പിടുത്തത്തിന് എനിക്കൊരു സംഭവം കിട്ടി, അതുകൊണ്ടാണ് ഞാൻ എന്താ പറയാ അന്ന് വന്ന് പറഞ്ഞത്. പിന്നെ ടീച്ചർ എന്നെ ആരെയും അമ്മ ഒന്ന് വിളിക്കേണ്ട എന്നൊക്കെ പറയുമ്പോഴേക്ക് എനിക്ക് കുറച്ച് വിഷമമായി. ഓക്കെ, പക്ഷേ കുഴപ്പമില്ല, ഐ'm സോറി. സോറി എല്ലാം സംസാരിച്ചിരുന്നത് ഗ്രൂപ്പ് ഹാഗ്. എല്ലാവരും എല്ലാവരും എല്ലാവരും.